ദശാംശത്തെക്കുറിച്ച് പത്തിലൊന്ന് എന്നാണ് ആ വാക്കിനർത്ഥം ബൈബിളിൽ അത് അതുപയോഗിച്ചിരിക്കുന്നത് പത്തിലൊന്ന് ദൈവത്തിനും ദേവാലയത്തിനും ദരിദ്രർക്കുമായി മാറ്റിവെക്കണം എന്നർത്ഥത്തിലാണ് എൻ്റെ കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ അതിലൊരു രൂപ ദൈവത്തിനും ദേവാലയത്തിനും ദരിദ്രർക്കുമായി മാറ്റിവയ്ക്കണം അബ്രാഹം മെൽക്കി സെതേക്കിന് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മെൽക്കി സെതേക്കിന് ദശാംശം കൊടുക്കുന്നുണ്ട് സ്വർഗം വരെ മുട്ടുന്ന ഗോവണിയുടെ സ്വപ്നം കണ്ടതിന് ശേഷം യാക്കോബ് ദൈവത്തിന് ദശാംശം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിന്നീട് മോശ തൻ്റെ ആദ്യത്തെ ന്യായപ്രമാണത്തിൽ ദശാംശം കൊടുക്കുന്നത് ഒരു നിയമമായി എഴുതി ചേർത്തിട്ടുണ്ട് പിന്നീട് മോശയുടെ നിയമത്തിന് ഒരു പരിഷ്കരിച്ച പതിപ്പ് കൊണ്ടുവന്ന ഗ്രന്ഥകാരൻ ദശാംശത്തിന് പുതിയൊരു ദൈവശാസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ട് തോപിത്ത പുസ്തകത്തിൽ ദശാംശം എങ്ങനെ വീതിക്കണമെന്നും ആദ്യ ഫലങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അതെങ്ങനെ വീതിക്കണമെന്നും കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട് പിന്നീട് പുതിയ നിയമത്തിൽ യേശു ദശാംശം ചെയ്യാതെ തന്നെയാണ് നീതിയാണ് ദശാംശത്തെക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞുവെക്കുന്നുണ്ട് തുളസിയുടെയും ചതകൊപ്പയുടെയും ദശാംശം കൊടുക്കാൻ വ്യഗ്രത കാട്ടും നിങ്ങൾ നീതി പ്രവർത്തിക്കാനും വ്യഗ്രത കാട്ടേണ്ടതുണ്ട് എന്നാണ് യേശു പറഞ്ഞത് എന്താണ് ദശാംശത്തിൻ്റെ ദൈവശാസ്ത്രം സാപത്തിനെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ നിലപാട് തന്നെയാണ് ദശാംശത്തെക്കുറിച്ചുള്ള കാര്യത്തിലും ബൈബിളിനുള്ളത് നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ പത്തിലൊന്ന് ദൈവത്തിനും ദേവാലയത്തിനും ദരിദ്രർക്കുമായി മാറ്റിവെക്കണം ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ പണം കൊണ്ട് ആവശ്യമില്ല ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് അവർ വേറെ ജോലിക്ക് പോകാൻ പാടില്ലെന്നും അവർക്ക് ജീവിക്കാനുള്ള മാർഗം മറ്റുള്ളവർ കൊടുക്കണമെന്നുമാണ് ബൈബിൾ പറയുന്നത് പണ്ട് പുരോഹിതന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ അതിന് ആധാരത്തിൽ എഴുതിയിരുന്നത് ദൈവവിചാരം എന്നാണ് ദൈവവിചാരം പിന്നീടത് വൈദിക വൃത്തിയായി ഒരു ജോലി പോലെയായി വാസ്തവത്തിൽ ദൈവവിചാരമാണ് പുരോഹിതന്മാരുടെ ജോലി അവർക്കപ്പോൾ മനുഷ്യ വിചാരമില്ലാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ മാനുഷികമായ സംഗതികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മനുഷ്യർ അവരെ സംരക്ഷിക്കാനുള്ള ഭൗതികമായി സംരക്ഷിക്കാനുള്ള പണം കൊടുക്കണമെന്നാണ് രണ്ടാമത്തത് ദേവാലയത്തിന് നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അനുഷ്ഠാനങ്ങൾ നടത്താൻ ഒരുപാട് സംഗതികൾ വേണം തിരി വേണം കാസ വേണം പീലാസ വേണം വിശുദ്ധമായ വസ്ത്രങ്ങൾ വേണം അങ്ങനെ ഒത്തിരിയേറെ സംഗതികൾ വേണം പിന്നെ നമുക്ക് അവിടെ നന്നായി നിൽക്കാൻ വേണ്ട പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതായത് അസ്വസ്ഥതയില്ലാതെ നിൽക്കാൻ ഫാൻ വേണം ലൈറ്റ് വേണം ഇങ്ങനെ എല്ലാ സംഗതികൾക്കും പണം ആവശ്യമുണ്ട് അപ്പോൾ ദേവാലയം സംരക്ഷിക്കാനായിട്ട് പണം കൊടുക്കേണ്ടതുണ്ട് പിന്നെ ദരിദ്രര് ദരിദ്രരെ സംരക്ഷിക്കാനുള്ള ചുമതലയും നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പണം നമ്മുടെ മാത്രം പണമല്ല അത് ദരിദ്രരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ പത്തിലൊന്ന് മാറ്റിവെക്കണമെന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ ലൂക്കാട സുവിശേഷത്തിൽ യേശു പറയാണ് നിങ്ങളുടെ അധാർമിക സമ്പത്ത് കൊണ്ട് ഇമ്മോറൽ മണി നിങ്ങളുടെ അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കുക അത് നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സമ്പത്ത് നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഈ സ്നേഹിതന്മാർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ സ്വാഗതം ചെയ്യും സമ്പത്ത് നമ്മൾ ഉപേക്ഷിക്കണം സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട് അർത്ഥാംഗ്രഹേ നിവർത്തന്തി ശ്മശാനേ പുത്ര ബാന്ധവാ സുഹൃതം ദുഷ്കൃതം ശൈവ ഗതം ഗതഗന്തി അർത്ഥവും പണവും ബന്ധുക്കളും എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷേ ഒന്നുകൊണ്ടുപോകാം ഒന്നുകിൽ സുഹൃതം അല്ലെങ്കിൽ ദുഷ്കൃതം നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം നമ്മ നമ്മുടെ കൂടെ പോരും നമ്മൾ ചെയ്തു ചെയ്ത എല്ലാ നന്മപ്രവർത്തികളും നമ്മുടെ കൂടെ പോരും നമ്മളെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ ഇരു കൈകളും നിന്നിട്ട് നിൽക്കുന്നത് നമ്മൾ ഭൂമിയിൽ ആരെയൊക്കെ സഹായിച്ചുവോ അവരായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അധാർമിക സമ്പത്ത് ഇമ്മോറൽ മണി മോറലായിട്ട് മാറും നന്മയുള്ള പണമായിട്ട് മാറും അതാണ് ദശാംശം